ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് വിസ്മയങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരുപാട് സീക്രറ്റ്സുകൾ ഒളിച്ചിരിക്കുന്ന ഒരു എന്താണ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബട്ട് അതിനെ പറ്റിയിട്ട് നോക്കുന്നതിന് മുമ്പ് നമ്മളൊരു അഞ്ഞൂറ് വർഷം പിന്നിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകണം ഒരു അഞ്ഞൂറ് വർഷം പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു അഞ്ഞൂറ് വർഷ കാലഘട്ടത്തിലുണ്ടായിരുന്നു ഫ്രാൻസ് അതുപോലെ തന്നെ ഇറ്റാലി നാടുകളിൽ വളരെയധികം ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു ഒരു പെയിൻ്റർ ഉണ്ടായിരുന്നു അയാളുടെ പേരാണ് ലിയനാൾ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി വരച്ചിട്ടുള്ള എല്ലാ പെയിൻ്റുകളും വളരെയധികം ഫേമസ് ആയിട്ടുള്ള പെയിൻ്റുകളാണ് അതിൽ തന്നെ ഒരു ബേബി ജീസസിൻ്റെ ഒരു പെയിൻറിങ് വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു യാചകൻ്റെ ഒരു പെയിൻ്റിങ് വരച്ചിട്ടുണ്ട് ഇതൊക്കെ ലൂബ്ര എന്ന് പറയുന്ന ഒരു ഹൗസ് ഉണ്ട് ലൂവ്ര ഹൗസിൽ ഇപ്പോഴും ഈ ഒരു പെയിൻറ്റിങ് അവിടെ ആ ഒരു ഹൗസിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് ബട്ട് അയാൾ വരച്ചിട്ടുള്ളതിൽ വളരെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള വളരെയധികം ഒരു മിസ്റ്ററി ആയി നിന്നിട്ടുള്ള വളരെയധികം എന്ത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെയിൻ്റിങ് എന്ന് പറയുന്നത് മൊണാലിസ എന്ന് പറയുന്ന ആണ് ഈ ഒരു പെയിൻറ്റിങ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം സാധാരണമായിട്ടുള്ളൊരു ആയിട്ട് തോന്നുവെങ്കിലും ഈ ഒരു പെയിൻറ്റിനെ നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ ഒരു മൊണാലിസ എന്ന് പറയുന്ന ഈ ഒരു പെയിൻറ്റിംഗ് ഈ ഒരു ലിയനാഡോ ഡാവിൻസിയെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കുഞ്ഞിലെ മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്ന ഒരു പെയിൻറ്ററാണ് ഈ ഒരു ലിയനാഡോ ഡാവിൻസിയും അതുപോലെ തന്നെ ഈ ഒരു മൊാലാലിസ എന്ന് പറയുന്ന ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ രഹസ്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ കുഞ്ഞിലെ മുതൽ കേൾക്കുന്നതാണ് ഒരുപാട് രഹസ്യ ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സോ ഈ ഒരു മൊണാലിസ എന്ന് പറയുന്ന പെയിൻറ്റിങ് വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പെയിൻ്റ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വേൾഡിലെ വൺ ഓഫ് ദ ഫേമസ് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങാന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് രഹസ്യങ്ങൾ സീക്രട്ടുകൾ ഒളിച്ചിരിക്കുന്ന പെയിന്റിങ്ങാന്ന് പറയുന്നുണ്ട് ഈ ഒരു പെയിന്റിങ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട് ഒരു സാധാരണ പെയിൻറ്റിങ്ങനൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഈ ഒരു പെയിൻറ്റിംഗ് നമ്മൾ ജൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ലെറ്റേഴ്സുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് കോഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരുപാട് നമ്പേഴ്സുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് സെന്റൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് സെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് ചേർത്ത് വെച്ചിട്ടുള്ള കോർത്ത് കോർത്തിണക്കിയിട്ടുള്ള ഒരു ആണ് ഈ ഒരു മൊണാലിസ എന്ന് പറയുന്നത് ഈ ഒരു പെയിൻറ്റിംഗ് ഇത് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട് ഒരു വിസ്മയം തന്നെയാണെന്ന് പറയാം ഒരു ലോക വിസ്മയത്തിൽ ഉൾപ്പെടുത്താവുന്ന എന്ത് ചെയ്യുന്നുണ്ട് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പെയിൻറ്റിങ് ഇത്രയധികം വർത്ത്ഫുൾ ആയിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പെയിൻ്റിങ് ഇത്രമാത്രം ഫേമസ് ആയിട്ടിരിക്കുന്നത് സോ ഈ ഒരു പെയിൻ്റിങ് അപ്പോൾ ഒരുപാട് പേര് ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു പെയിൻറ്റിൽ ഇത്രമാത്രം ലെറ്റേഴ്സും കോഡും ഒക്കെ എഴുതി വയ്ക്കുന്നതിന് പകരം ലിയനാഡോ ഡാവൻസി എന്താണോ ലോകത്തിനോട് പറയാൻ ഉദ്ദേശിച്ചത് അതൊരു ബുക്കിൽ എഴുതി വെച്ചാൽ പോരാണോ എന്നുള്ളൊരു ചോദ്യവും ഒരു സംശയവും എന്നൊക്കെ അതൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോൾ തന്നെ മൈൻഡിൽ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് പേര് അങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് സോ അതിനൊക്കെയുള്ള ഒരു ആൻസറും അതുപോലെ തന്നെ ഒന്ന് ചെയ്യുന്നുണ്ട് ഈ ഒരു പെയിൻറ്റിനുള്ള ആ ഒരു സീക്രട്സുകൾ എന്താണെന്നുള്ളതും ലിയനാഡോ ഡാവിൻസി ആ ഒരു പെയിൻറ്റിങ്ങിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും അതൊക്കെയാണ് നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് അതെന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം ഞാൻ ഈ ഒരു മൊണാലിസ എന്ന് പറഞ്ഞ ഒരു പെയിൻറ്റിനകത്തേക്ക് ആ ഒരു ടോപ്പിക്കിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വരുന്നുണ്ട് ഒരു കാര്യം പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊനാലിസ എന്ന് പറഞ്ഞ ആ ഒരു പെയിൻറ്റിങ്ങിനകത്ത് ഒരു പെൺകുട്ടിയല്ല ഒരു വുമൺ അല്ല ഒരു ബോയ് ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് അതിനെ ഈ ഒരു പെയിൻറ്റിങ്ങിനകത്ത് ഒരു ഏലിയൻ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മുതൽ അതുപോലെ ഫ്യൂച്ചറിനെ വരെ ഈ ഒരു കാണിച്ചിട്ടുണ്ട് എന്നുള്ള എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള സ്പെക്കുലേഷൻ ഈ ഒരു പെയിന്റിംഗിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പെക്കുലേഷൻസിൽ ഒരുപാട് കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട് മൊണാലിസ എന്ന് പറഞ്ഞ ഒരു പെയിന്റിംഗിലെ കടക്കുന്നതിനും പിന്നെ ചെറിയൊരു കാര്യം ടച്ച് ചെയ്തിട്ട് പോകാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊണാലിസ എന്ന് പറയുന്ന പെയിന്റിങ് ഈ ഒരു നമ്മുടെ ഈ ഒരു ലേനാർഡോ ഡാവിൻസി വരച്ച് കഴിഞ്ഞ് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഈ ഒരു നെപ്പോളിയൻ ബോണാർട്ട് പറഞ്ഞ ആ ഒരു ഡിറ്റക്ടറിനെ അറിയാം ഒരു വലിയൊരു നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞ ഒരു ഡിറ്റക്ടർ നമുക്കെല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു നെപ്പോളിയൻ ബോണപ്പാട്ട് ആ ബെഡ്റൂമിനകത്ത് ഈ ഒരു മൊാലിസ ഒരു പെയിൻറ്റിങ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് താൻ ഈ ഒരു നെപ്പോളിയൻ ബോണപ്പാട്ടേനെ ഈ ഒരു പെയിൻറ്റിനെ കൊണ്ടുവന്ന് തന്റെ ബെഡ്റൂമിനകത്ത് വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെയിൻറ്റിങ് നെപ്പോളിയൻ ബോണപ്പാട്ടെ കണ്ട ടൈമിൽ ഈ ഒരു പെയിൻറ്റിങ്ങിനെ അടിമയായി പോകുന്നതുകൊണ്ട് അതായത് ആര് തന്നെ ഈ ഒരു പെയിൻറ്റിംഗ് ആദ്യം കഴിഞ്ഞാൽ വളരെ ക്ലോസ് ക്ലോസപ്പിൽ കണ്ടുകഴിഞ്ഞാൽ ഈ ഒരു പെയിൻറ്റിംഗ് ഒരു രീതിയിലുള്ള ഒരു മട്ടത്ത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റിങ്ങിന് ആരാണ് ആദ്യം ആരായാലും ഈ ഒരു അപ്പിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പെയിൻ്റിങ്ങിന് അടിമയായി പോകുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു മിസ്റ്ററിയൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കണ്ണാണ് ആ ഒരു വുമണെന്ന് വുമണിന് എന്നൊരു കാര്യം പറയുന്നുണ്ട് സോ അത്രമാത്രം വളരെ വലിയ രീതിയിൽ ആ ഒരു പെയിൻറ്റിങ്ങിന് അടിമയായി പോയത് കൊണ്ടാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഈ ഒരു മൊണാലിസ എന്ന് പറയുന്ന പെയിൻറ്റിങ് തന്നെ ബെഡ്റൂമിനകത്ത് തന്നെ വെച്ചത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ബട്ട് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഒരുപാട് ആർട്ടിക്കിൾസിലൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു പെയിൻറ്റിങ്ങിന് നെപ്പോളിയൻ ബോണപ്പാട്ട് അടിമയായി പോയെന്ന് പറയുന്നുണ്ട് അത് ആരായാലും ഈ ഒരു പെയിൻറ്റിങ് ക്ലോസപ്പിൽ കഴിഞ്ഞാൽ ആ ഒരു ഐയൊക്കെ കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പെയിൻ്റിങ്ങിനെ ഒരു രീതിയിലുള്ള ഒരു മത്തി ആ ഒരു പെയിൻറ്റിങ്ങിനെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ തോന്നും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെയിൻറ്റിങ്ങൊരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ലിയനാഡോ ഡാവിൻസി വരച്ച ആ ഒരു ടൈമിൽ ഈ ഒരു പെയിൻറ്റിങ് പൂർത്തിയാക്കി ആ ഒരു ടൈമിൽ ഇത് വളരെ വലിയ രീതിയിൽ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് ഒരു റെവല്യൂഷണറി ആയിട്ട് മാറി എന്ന് പറയുന്നുണ്ട് ഈ ഒരു പെയിൻറ്റിങ് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറ് വർഷം മുമ്പുള്ള ഒരു ഫോട്ടോസൊക്കെ എടുത്ത് ഒരു പെയിൻറ്റിങ്സ് ഒക്കെ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻ്റിങ്സിലൊക്കെ എങ്ങനെയാണ് അവർ ഈ ഒരു പെയിൻറ്റിങ്ങൊക്കെ വരച്ചുകൊണ്ടിരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ ഒരു മൊണാലിസ ഒരു മൊണാലിസോ പെയിൻറ്റിൽ ലിയനാർഡോ ഡാവിൻസി വരയ്ക്കുന്നതിന് മുമ്പ് വരെയുള്ള പെയിൻറ്റിങ്സുകൾ എങ്ങനെയായിരുന്നു നോക്കി കഴിഞ്ഞാൽ അതാ ഇങ്ങനെ നിന്നിട്ട് ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് മാത്രമുള്ള ഒരു പെയിൻറ്റിങ്സ് മാത്രമായിരുന്നു വന്നിരുന്നതെന്ന് പറയുന്നുണ്ട് അതായത് ഒരു പെൺകുട്ടിയുടെ ആണെങ്കിലും ഒരാളിൻ്റെ ആണെങ്കിലും ഏത് എന്ത് എന്തിൻ്റെ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു സൈഡ് മാത്രമേ വരാറുള്ളൂ വരാറുള്ള പെയിൻറ്റിങ്ങിൽ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ വരയ്ക്കാറുള്ള പെയിൻറ്റിങ്ങിൽ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു ലിയാർഡോ ഡാവിൻസ് ഈ ഒരു പെയിൻറ്റിംഗ് വരച്ച സമയത്ത് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു പെൺകുട്ടിയെ പിടിച്ചിരുത്തിയതിനുശേഷം ഒരു വുമന്നിനെ പിടിച്ചിരുത്തിയതിനുശേഷം ആ ഒരു വുമൻ്റെ ഫേസ് സെൻ്റർ ഫേസ് വരച്ചു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുമ്പോൾ എന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുപോലത്തെ ഒരു ഫോട്ടോ ഒരു പെയിൻറ്റിംഗ് ആദ്യമായിട്ട് ലിയാഡോ ഡാവിൻസിയാണ് വരച്ചതെന്ന് പറയുന്നുണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലിയനാർഡോ ഡാവിൻസി പെയിൻറ്റിങ് വരച്ചതിന് ശേഷമാണ് അന്നുണ്ടായിരുന്ന ഒരുപാട് ആർട്ടിക്കിൾ ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ആർട്ടുകളല്ല സോറി ഈ ആർട്ടിസ്റ്റുകൾ ഈയൊരു ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ സെൻറ്റർ ഫേസ് വരയ്ക്കാൻ തുടങ്ങിയത് സെൻറ്റർ ഭാഗം വരയ്ക്കാൻ തുടങ്ങിയത് ആ ഒരു കൺസെപ്റ്റ് തന്നെ അവർക്ക് അന്ന് മുതൽ കിട്ടി തുടങ്ങിയത് ഈ ഒരു ലീനാഡോ ഡാവിൻസ് ഈ ഒരു മൊണാലിസ എന്ന് പറഞ്ഞ ഒരു പെയിൻ്റിങ്ങ് വരച്ചതിന് ശേഷമാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷമാണ് ഒരുപാട് പേര് ഇന്ന് നമ്മൾ ഈ ഒരു പാസ്പോർട്ടിലൊക്കെ നമ്മൾ ഈ ഒരു സെൻറ്റർ ഫേസ് ഫോട്ടോസ് എടുക്കുന്നുണ്ടല്ലോ ആ ഒരു കൺസെപ്റ്റ് ആ ഒരു കൺസെപ്റ്റൊക്കെ നമുക്ക് കിട്ടിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനാഡോ ഡാവിൻസ് ഈ ഒരു മൊണാലിസ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ആ ഒരു സെൻറ്റർ ഫേസ് ആ ഒരു മൊാലിസ എന്ന് പറയുന്ന പെയിൻറ്റിൽ ആ ഒരു സെൻറ്റർ ഫേസ് വരച്ചത് കൊണ്ടാണെന്നുള്ളൊരു കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ആർട്ടിക്കിൾസിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡി ഡബ്ല്യു ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട് ആൻഡ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെൽഫി സ്റ്റിക്ക് വെച്ച് നമ്മൾ ഈ ഒരു സെൻറ്റർ ഫേസ് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടിയ കാര്യവും ഈ ഒരു മൊണാലിസ എന്ന് പറയുന്ന പെയിൻറ്റിങ് ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ ലിയനാർഡോ ഡാമിൻസി അന്ന് ഈ ഒരു പെയിൻറ്റിങ് വരച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു നമുക്ക് ഈ ഒരു സെൻറ്റർ ഈ ഒരു സെൻ്റർ ഫോട്ടോ എടുക്കാനുള്ള ഒരു സെൽഫി സ്റ്റിക്ക് വെച്ച് എടുക്കാനുള്ള ആ ഒരു കൺസെപ്റ്റ് കിട്ടിയത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാസ്പോർട്ട് സൈസിൽ സെൻ്റർ ഫേസ് കിട്ടുന്നത് ഇൻ മേ ബി അന്ന് അങ്ങനെ ആ ഒരു ഫോട്ടോ വരച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഒരു സൈഡിലുള്ള ഒരു ഫോട്ടോ മാത്രം നമുക്ക് പാസ്പോർട്ടൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ മാത്രമുള്ള ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ ആ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കുകയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെൽഫി സ്റ്റിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചിരിക്കുകയാണ് സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആർട്ടിക്കളിൽ പറയുന്നുണ്ട് സോ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടിയത് തന്നെ ലിയനോടെ ഡാവിൻസ് ഈ ഒരു ഫോട്ടോ ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് എന്തേലും ഒരു സ്പെക്കുലേഷൻസെല്ലാം പറയുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിയനാഡോ ഡാബൻസി മൊാലിസ എന്നു പറഞ്ഞ ഒരു പെയിൻറ്റിങ് വരയ്ക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് സോ അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു സംശയം വരാം അതെങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്ന ആ ഒരു കാര്യം നമ്മൾ ഈ ഒരു ഫോട്ടോ നോക്കി മനസ്സിലാക്കുക പ്രെഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ ഒരു ഫോട്ടോ നോക്കി മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ചെസ്റ്റ് വരെ മാത്രമേ നമുക്ക് ഈ ഒരു എന്ന് പറഞ്ഞ ഒരു പെയിൻറ്റിങ്ങിൽ കാണാൻ കഴിയുള്ളൂ പിന്നെ എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി പ്രെഗ്നൻറ്റായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ വലിയ രീതിയിൽ പല വർഷങ്ങളായിട്ട് ഉള്ളിലെടുത്തോണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ആ ഒരു ഫോട്ടോ നോക്കി മനസ്സിലാക്കി മനസ്സിലാക്കിയെന്നൊരു കാര്യം പറഞ്ഞു അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു മൊനാലിസ ഒരു പിക്ചർ വളരെ എന്ത് ചെയ്യുന്നുണ്ട് ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി എന്തേയുണ്ട് ഒരു ഡാർക്ക് കളറിലുള്ള ഒരു ലൈറ്റ് സിൽക്ക് ഒരു ക്ലോത്ത് ധരിച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ധരിച്ചിരിക്കുന്നതെന്നൊക്കെ തോന്നിയെന്നില്ല അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് ധരിച്ചിരിക്കുന്നത് അന്ന് ആ ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്കുമ്പ് ഈ ഒരു ഇറ്റാലിയൻ ഫ്രഞ്ച് നാടുകളിലൊക്കെ ഉണ്ടായിരുന്ന വുമൻസ് ഈ ഒരു ഡ്രസ്സ് ധരിച്ചിരിക്കുന്നവർ അവർ പ്രെഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അന്ന് പ്രഗ്നൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന വുമൻസാണ് ഈ ഒരു ഡാർക്ക് സിൽക്ക് കളറിലുള്ള ഈ ഒരു ക്ലോത്ത് ധരിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മൊണാലിസ എന്ന് പറയുന്ന ഈ ഒരു പെയിൻറ്റിങ്ങിൽ വരച്ചിട്ടുള്ള ഒരു വുമൻ ഒരു പ്രെഗ്നൻ്റ് ആയിരുന്നിരിക്കാം എന്നുള്ളൊരു കാര്യം ഒരുപാട് പേര് പറയുന്നുണ്ട് ബട്ട് എങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു ലിയനാഡോ ഡാവിൻസ് ഇങ്ങനെ വുമൻ ഈ ഒരു പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ഒരു മമ്മൺ ഈ ഒരു ചിത്രത്തിലൂടെ ഈ ഒരു പെയിൻറ്റിങ്ങിലൂടെ കാണിച്ചത് എന്നൊരു ചോദ്യം ഉടലെടുക്കുന്നുണ്ട് അതിൻ്റെ ആൻസർ ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഒരുപാട് പേര് എന്തെങ്കിലും ഒരുപാട് എന്തെയൊന്നും ഉടലെടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു മൊണാലിസ എന്ന് പറയുന്ന ഒരു പെയിൻറ്റുള്ള പെൺകുട്ടി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ ഒരുപാട് ലോകത്തിൽ പല ഭാഗത്തും ഉടലെടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വുമൻസുകളെല്ലാവരും ഈ ഒരു മുടിയെല്ലാം പിൻ ചെയ്ത് വെച്ചിരുന്ന വുമൻസ് ആയിരുന്നു ഈ ഒരു അന്നുണ്ടായിരുന്ന ഈ ഒരു നല്ല വെൽ സെ വെല്ലായിട്ടുള്ള ഫാമിലി ഉണ്ടല്ലോ ആ ഒരു ഫാമിലിയിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു കുടുംബ കുടുംബജീവിതമൊക്കെ നയിച്ചിരുന്ന പെൺകുട്ടികളെല്ലാം മുടി പിൻ ചെയ്ത് വെച്ചിരുന്ന പെൺകുട്ടികളും മുടി പിന്നിൽ കെട്ടി വെച്ചിരുന്ന പെൺകുട്ടികളായിരുന്നു എന്ന് പറയുന്നുണ്ട് ബട്ട് നമ്മൾ ഈ ഒരു മൊാലിസ എന്ന് പറഞ്ഞ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി മുടി മൊത്തം അടുത്ത് വിതറിയാണ് വെച്ചിരിക്കുന്നത് വിരിച്ചാണ് വെച്ചിരിക്കുന്നത് മുടി മൊത്തം ഇങ്ങനെ അടുത്ത് വിരിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മുടി വിരിച്ചിട്ടിരുന്ന പെൺകുട്ടികളെല്ലാം പ്രോസ്റ്റിറ്റ്യൂട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു പെൺകുട്ടി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നിരിക്കാം എന്നുള്ളൊരു കാര്യം ഒരുപാട് ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടികൾ ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്ന പെൺകുട്ടികൾ എല്ലാവരും മുഖത്തുണ്ടായിരുന്ന രോമ മൊത്തം ഷേവ് ചെയ്ത് കളഞ്ഞിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മൊണാലിസ എന്ന് പറഞ്ഞ ഈ ഒരു പിച്ചറിൽ ആ പെൺകുട്ടി പുരികം ഇല്ല പുരികം പുരികമെടുത്ത് കളഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു പെൺകുട്ടി പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നിരിക്കാം എന്നുള്ളൊരു കാര്യം ഒരുപാട് ആർട്ടിഗിൽ പറയുന്നുണ്ട് ബട്ടെങ്കിലും അതിനുശേഷം ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അഞ്ഞൂറ് വർഷം ഈ ഒരു ചിത്രത്തിന് പഴക്കുള്ളതുകൊണ്ട് തന്നെ തന്നെ ഈ ഒരു ചിത്രം ഇങ്ങനെ കൈമാറി കൈമാറി വന്നതുകൊണ്ടേനെ മേ ബി ഈ ഒരു പുരികയൊക്കെ മാഞ്ഞു പോയതായിരുന്നിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു എടുത്ത് കളയാൻ ശ്രമിച്ചതുകൊണ്ടായിരിക്കും ആ ഒരു പുരികം ഒക്കെ പോയത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ബട്ട് എങ്കിലും അങ്ങനെ ആരെങ്കിലും ഈ ഒരു എടുത്ത് കളയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തിനാണ് അങ്ങനെ ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ആൻസർ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഇരിക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് ഈ ഒരു ഈ ഒരു പെയിൻറ്റിങ്ങിൽ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഒരു എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ ഒരു ഈ ഒരു പെയിൻറ്റിങ് ഈ ഒരു മൊണാലിസ എന്ന് പറയുന്ന പെയിൻറ്റിങ് ഏത് കോർണറിൽ വെച്ച് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാലും ആ ഒരു പെൺകുട്ടി നമ്മളെ നോക്കി ചിരിക്കുന്ന നടക്കത്തൊരു ഫീലിങ് നമുക്കുണ്ടാകും അതായത് നമ്മൾ ഏത് കോർണറിലേക്ക് ആ ഒരു പെയിൻറ്റിങ് വെച്ച് കഴിഞ്ഞാലും ആ ഒരു കോർണറിൽ വെച്ചിട്ട് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി നമ്മളെ നോക്കിയാണ് ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമായിരിക്കും നമുക്ക് തോന്നുന്നത് അത് അന്ന് അഞ്ഞൂറ് വർഷങ്ങൾക്കുമ്പോൾ ലീനാഡോ ഡി ഡാവിൻസി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു മെത്തേഡാണെന്ന് പറയുന്നുണ്ട് ആ ഒരു മെത്തേഡിൻ്റെ പേരെന്താന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ അതിനുശേഷം ഈ ഒരു ലിയനാർഡോ ഡാമൻസി ഈ ഒരു മൊണാലിസ എന്ന് പറഞ്ഞ പെയിൻറ്റിങ് വരച്ചതിന് ശേഷമാണ് അതിനു ശേഷമാണ് എല്ലാ ആർട്ടിസ്റ്റുകളും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്നൊരു കാര്യം പറയുന്നുണ്ട് നമ്മൾ ഏത് കോർണറിൽ വെച്ച് നോക്കി കഴിഞ്ഞാലും ഈ ഒരു മൊണാലിസ എന്ന് പറഞ്ഞ ഒരു പെയിൻറ്റിങ്ങിലുള്ള ആ ഒരു വുമൺ ആ ഒരു വുമൺ നമ്മളെയാണ് നോക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഏത് കോർണറിൽ വെച്ച് നോക്കി കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ എന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു പെയിൻറ്റുണ്ട് ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇമേജ് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പെയിൻറ്റിങ് നമ്മൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു പെയിൻ്റിങ്ങിൽ ആ ഒരു മൊണാലിസയുടെ ആ ഒരു നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ ഒരു ബ്രിഡ്ജിൽ ഒരു ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു മലയാളം അത് ഇംഗ്ലീഷിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുപോയി അതായത് നിങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ആൻസർ ഈ ഒരു ബ്രിഡ്ജിലുണ്ടെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലെറ്റർ എസ്പെഷ്യലി ഒരു ഡാമിൻ എഴുതുന്ന ലെറ്റേഴ്സിൽ എങ്ങനെ ഡാവിൻസി എങ്ങനെയാണ് നോക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ഒരു ഇടത്ത് നിന്ന് വലത്തോട്ടാണ് എഴുതുന്നത് ബട്ട് ഡാവിൻസി എഴുതുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരാൾക്ക് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് പോയി അത് വായിക്കാൻ കഴിയില്ല ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ലെൻസൊക്കെ ഉപയോഗിച്ച് മാത്രമേ അത് വായിക്കാൻ കഴിയുള്ളൂ സോ ഡിൻസി ഈ ഒരു ബ്രിഡ്ജിൽ എഴുതിയിരുന്നതും അതുപോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട് സോ ആ ഒരു ബ്രിഡ്ജിൽ പോയിട്ട് ഒരുപാട് റിസർച്ചേഴ്സുകൾ നോക്കിയ സമയത്ത് ആ ഒരു ബ്രിഡ്ജ് കെട്ടിയിരുന്ന ആ ഒരു വർഷവും അതൊക്കെ എഴുതിയിരുന്നു മേ ബി ഡാമിൻസ് ഈ ഒരു സീക്രട്ടിനെ ആ ഒരു ബ്രിഡ്ജിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു അതിൻ്റെ നമ്മൾ തേടുന്നതിന് ഒരു ഉത്തരം ആ ഒരു ബ്രിഡ്ജിലായിരിക്കാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഒരുപാട് സ്പെക്കുലേഷൻസിൽ പറയുന്നുണ്ട് ഒരുപാട് ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ഈ ഒരു ഈ ഒരു വുമന്റെ കണ്ണ് സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൽ എൽ വി എന്ന് പറഞ്ഞൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് എൽ വി എന്ന് പറയുന്നത് മേ ബി ഡാമിൻസിയുടെ ഒരു സിഗ്നേച്ചർ ആയിരുന്നിരിക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഡാമിൻസി ഇതിനകത്ത് വരച്ചിരിക്കുന്നത് ഈ ഒരു ആ ഒരു വുമൺ എന്ന് പറയുന്നത് അതൊരു പെൺകുട്ടിയല്ല സാലയെന്ന് പറയുന്ന ഒരു ബോയി ആണെന്നൊരു കാര്യവും പലരും പറയുന്നുണ്ട് കാരണം ഈ ഡാമിൻസിയുടെ വീട്ടിൽ സാലെ എന്ന് പറഞ്ഞൊരു പയ്യൻ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് സോ അങ്ങനെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന വർക്ക് ചെയ്തിരുന്ന ആ ഒരു സമയത്ത് ഡാമിൻസിയും ആ ഒരു പയ്യനെ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് മേ ബി അതുകൊണ്ടായിരുന്നിരിക്കാം ഈ ഒരു ഡാവിൻസി ഈ ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് ആ ഒരു പയ്യൻ്റെ ആ ഒരു പയ്യൻ്റെ സ്ഥാനത്ത് ഈ ഒരു പെൺകുട്ടിയെ വരച്ചത് ആ ഒരു പയ്യനെ വെച്ചിട്ട് ഈ ഒരു പെൺകുട്ടിയെ ഒരു പെയിൻറ്റിങ്ങിൽ വരച്ചതായിരുന്നിരിക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എന്ന് പറയുന്ന പയ്യനും ഈ ഒരു മൊണാലിസ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ ആ പെയിൻറ്റിങ്ങിലുള്ള മുഖവും തമ്മിൽ ഏകദേശം സെയിം ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എസ്പെഷ്യലി ഡാവിൻസി ഒരു ഗേ ആണ് എന്നൊരു കാര്യം ഒരു ഒരുപാട് ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ആ ഒരു അസിസ്റ്റൻ്റ് പയ്യനും ഈ ഒരു ഡാവിൻസിയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു പയ്യനെ വെച്ചിട്ട് ഈ ഒരു പെയിൻറ്റിംഗ് വരച്ചത് എന്നുള്ളൊരു കാര്യം ഒരുപാട് ആർട്ടിക്കിൾസുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു പക്ഷേ ഡാവിൻസി തന്നെ സ്വയം തന്റെ മുഖം ഒരു പെണ്ണിൻ്റെ മുഖമായിട്ട് വരച്ചതായിരിക്കാം തന്റെ മുഖം ഒരു പെണ്ണിൻ്റെ ഒരു പെണ്ണിൻ്റെ മുഖമായിട്ട് വരച്ചുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഡാവിൻസി തന്നെ സ്വയം മൊണാലിസ എന്ന് പറഞ്ഞ ഒരു പെയിൻറ്റിൽ തന്റെ മുഖം വരച്ചതായിരുന്നിരിക്കാം എന്നുള്ളൊരു കാര്യം ഒരുപാട് ആർട്ടിക്കിൾസിൽ ഒരുപാട് സ്പെക്കുലേഷൻസുകൾ പറയുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്ന മറ്റൊരു കാര്യം ലിസ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പെൺകുട്ടിയായിരിക്കാം ഡാവിൻസി ഈ ഒരു പെയിന്റിങ്ങിൽ വരച്ചത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കാരണം ലിസ എന്ന് പറയുന്ന പെൺകുട്ടി അന്നുണ്ടായെന്ന you don't um... ഇറ്റാലിയിൽ ഉണ്ടായിരുന്ന ഒരു സിൽക്ക് മെർച്ചൻ്റിൻ്റെ ഒരു വൈഫാണെന്ന് പറയുന്നുണ്ട് സിൽക്ക് മെർച്ചൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു അയാൾ സോ അയാൾ ഒരു ദിവസം ഡാമിൻസിയുടെ അടുത്ത് വന്നിട്ട് തന്റെ വൈഫിൻ്റെ ഒരു പെയിൻറ്റിങ് വരയ്ക്കണമെന്നുള്ളൊരു കാര്യം പറഞ്ഞ സമയത്ത് ഡാമിൻസി ഈ ഒരു ലിസ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു സിൽക്ക് മെർച്ചൻറ്റിൻ്റെ വൈഫിൻ്റെ ഇമേജ് വരച്ചതായിരിക്കാം ഈ ഒരു പെയിൻറ്റിങ്ങിൽ വരച്ചതായിരിക്കാം അതുപോലെ തന്നെ ഇന്ന് വരയ്ക്കും ഡാമിൻസി അയാളുടെ നിന്നൊരു കമ്മീഷൻ മേടിച്ചതായിട്ടോ ഈ ഒരു പെയിൻറ്റിങ് വരച്ചതിന് അങ്ങനെയുള്ള ഒരു പ്രൂഫോ ഒന്നും തന്നെ ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ മാതൊരു ചോദ്യ ചിഹ്നമായിട്ടിരിക്കുന്നുണ്ട് ഇത് സാലയെന്ന് പറയുന്ന ഒരു പയ്യനാണോ അതായത് ഡാമിൻസിയുടെ അസിസ്റ്റൻ്റാണോ അതുപോലെ തന്നെ ഈ ഒരു ഡാ ഡാമിൻസി ഡാമിൻസിയെ തന്നെ വരച്ചതാണോ അല്ലെങ്കിൽ ഈ ഒരു ലിസാൻ എന്ന് പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ പെൺകുട്ടിയാണോ എന്നൊരു ആൻസർ ഇതുവരെയ്ക്കും നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ഇത് ഇത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ഡിബേറ്റായിട്ട് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളൊരു ആൻസർ തരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം സീക്രട്സ് ഒളിച്ചിരിക്കുന്ന അത്രമാത്രം ഒരു എന്ത് ഞാൻ ആദ്യമേ തന്നെ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം വളരെ വലിയൊരു മിസ്റ്ററിയൊക്കെ മിസ്ട്രിയൊക്കെ നടന്നൊരു പെ പെയിൻറ്റിങ്ങാണ് ഇതെന്നുള്ളൊരു കാര്യം നമുക്ക് അത് ഈ ഒരു കാര്യം നമുക്ക് അറി അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സോ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിൻ്റെ ഒരു ആൻസർ തേടിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഫൈനലി ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് റിസർച്ചേസുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഡാമിൻസിയുടെ തലയോട്ടി തന്നെ എടുത്തിട്ട് ത്രീ ഡി എടുത്ത് ആ ഒരു ഡാമിൻസിയുടെ തലയോട്ടി നോക്കിയിട്ട് ആ ഒരു ത്രീ ഡി പ്ലാൻ വെച്ച് ഡാമിൻസി ആണോ ഈ ഒരു ഇമേജിലുള്ളതെന്നൊരു കാര്യം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലിസ ലിസാന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരു തലയോട്ടി എടുത്തിട്ട് ആ ഒരു പെൺകുട്ടിയാണോ ഇതെന്നുള്ളൊരു കാര്യം തേടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സാലയെന്ന് പറഞ്ഞ ആ ഒരു പയ്യ പയ്യൻ്റെ തലയോട്ടി അതിൻ്റെ ഒരു ത്രീ ഡി പ്ലാനൊക്കെ അടുത്ത് അന്വേഷിക്കാനുള്ള ഒരുപാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരാ ആരുടെ മുഖമാണ് ഈ ഒരു മൊണാലിസ എന്ന് പറഞ്ഞാൽ പിക്ചറുള്ളത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒരുപാട് പേര് എന്തായിരുന്നു ഒരുപാട് റിസർച്ച് റിസർച്ചേസിൽ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സോ മേ ബി ഫൈനലി ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഞാൻ തന്നെ ഇത് കാണുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉടല ഉടലെടുക്കുന്നുണ്ട് സോ നിങ്ങൾ ഈ ഒരു ഇമേജ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു ഇമേജിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൻസർ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവുക നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെയും ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആൻഡിൽ ദാൻ ബൈ നസീം സാനിംഗ് ഓഫ് യു ലവ് യു യോൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ലവ് യു ഓൾ സ്റ്റേ ഹോം ടേക്ക് കെയർ ബൈ എവരി